നാക്കിനിണങ്ങുന്ന രുചി, മനസ്സിനിണങ്ങുന്ന എണ്ണ. കോൺ ഡ്രോപ്പ് കോൺ ഓയിൽ, പരിശുദ്ധമായ കോൺ ഓയിൽ, കോൺ ഡ്രോപ്പ് റീഫൈൻഡ് കോൺ ഓയിൽ. പാർപ്പിടം, ശുചിത്വം, ആരോഗ്യം, കുടിവെള്ളം മേഖലകൾക്ക് പ്രാധാന്യം നൽകി എടക്കര ഗ്രാമപഞ്ചായത്തിലെ ബജറ്റ് 20.9 കോടി രൂപ വരവും 20.46 കോടി രൂപ ചെലവും 44.9 ലക്ഷം രൂപ മിച്ചവും കണക്കാക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണത്തിനും ആരോഗ്യത്തിനും ശുചിത്വത്തിനും ഊന്നൽ നൽകിയ ബജറ്റിൽ നൂതനമായ പദ്ധതികളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കിടത്തി ചികിത്സ ലക്ഷ്യം വെച്ചുകൊണ്ട് ആധുനിക രീതിയിലുള്ള ആശുപത്രി നിർമ്മിക്കാൻ വിവിധ സർക്കാർ വകുപ്പുകളിലെയും ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ എന്നിവരെയും സഹകരിപ്പിച്ചുകൊണ്ടൊരുക്കിയ ജനകീയ ആശുപത്രി എമർജിംഗ് PHCയും ഇരട്ടയാംകുളം നവീകരിച്ച 1 ഏക്കർ ഭൂമിയിൽ പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആരോഗ്യ പാർക്ക്, പൊതുജനങ്ങൾക്ക് സേവനാവകാശ നിയമപ്രകാരം സേവനം ലഭ്യമാക്കുന്നതിന് ഡിജിറ്റൽ ഇടക്കര എന്നീ പുതിയ പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണത്തിനും ഭൂരഹിതർക്ക് സ്ഥലം വാങ്ങുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമായി 4.93 കോടി രൂപയും യുവജനക്ഷേമത്തിനും കളിസ്ഥലം കണ്ടെത്തുന്നതിനും വിദ്യാഭ്യാസ മേഖലയ്ക്കുമായി 25 ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് 79.9 ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 30 ലക്ഷം രൂപയും മാലിന്യ ശുചീകരണത്തിന് 30 ലക്ഷം രൂപയും മരാമത്ത് പ്രവർത്തികൾക്ക് 2.77 കോടി രൂപയും വനിതാ ശിശു വയോജനങ്ങളുടെ ഉന്നമനത്തിന് 30 ലക്ഷം രൂപയും കുടിവെള്ളത്തിന് 15 ലക്ഷം ചെറുകിട വ്യവസായത്തിന് 50 ലക്ഷം രൂപയും വകയിരുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കബീർ പാനോളി, ഫസിൽ മുജീബ്, സിന്ധു പ്രകാശ്, മറ്റംഗങ്ങളായ MK ധനഞ്ജയൻ, P മോഹനൻ, ലിസി തോമസ്, സന്തോഷ് കപ്രാട്ട് എന്നിവർ സംസാരിച്ചു. അതേസമയം പിന്നീട് ചേർന്ന ബജറ്റ് അവലോകന യോഗത്തിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിപ്പോയി. മുൻകാല ബജറ്റിന്റെ പകർപ്പാണ് ഇത്തവണയും അവതരിപ്പിച്ചതെന്നും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന യാതൊന്നും തന്നെ ഉൾക്കൊള്ളിച്ചിട്ടില്ലെന്നും ആരോപിച്ചായിരുന്നു ബഹിഷ്കരണം. ടൗണിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കടബാധ്യതയിലേക്ക് 2021-22 കാലത്ത് അടയ്ക്കേണ്ട തുക ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഇതെങ്ങനെ അടയ്ക്കുമെന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി ഉണ്ടായില്ലെന്നും പ്രതിപക്ഷാംഗം P മോഹനൻ പറഞ്ഞു. അവർ അവതരിപ്പിച്ച ബഡ്ജറ്റ് പഴയ കാലങ്ങളിൽ നിന്ന് കൂപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിൽ ഊന്നൽ കൊടുത്തവർ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കടബാധ്യതയിലേക്ക് 1.20 കോടി രൂപ ഈ 2021-22 സാമ്പത്തിക വർഷത്തിൽ സൊസൈറ്റിയിലേക്ക് അടക്കണം. അത് എങ്ങനെ അടക്കും എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമല്ല. സാധാരണ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വരവും ചെലവും രണ്ടും കൂടെ ടാലി ചെയ്ത് വരുന്നതാണ് ബഡ്ജറ്റ്. എന്നാൽ ഇതിൽ ചെലവ് മാത്രമുണ്ട്, വരവ് അതിന് വെച്ചിട്ടില്ല. കാരണം 3 വർഷമായിട്ട് എടക്കര പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് തുറക്കാതെ അതിന് ഓരോ വർഷവും 1.20-25 ലക്ഷം വെച്ച് ഈ പറയുന്ന അർബൻ കോർപ്പറേറ്റ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിലേക്ക് ഈ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നാണ് എടുത്തടയ്ക്കുന്നത്. അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എടക്കര പഞ്ചായത്തിൻ്റെ 16 വാർഡിലും ഒരു കാര്യവും 3 കൊല്ലമായിട്ട് ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഈ ബഡ്ജറ്റ് കൃത്യമായിട്ട് അതൊരു പൊള്ള ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ കാലം മുതലുള്ള ആ കാര്യങ്ങൾ അച്ചടിച്ച് കൊണ്ടുവന്ന് അത് ഒരു ബഡ്ജറ്റ് പുസ്തകമാക്കിയിട്ടാണ് ഇത് പഞ്ചായത്തിൻ്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവതരിപ്പിച്ചിട്ടുള്ളത്. CPM അംഗങ്ങളായ P മോഹനൻ, സന്തോഷ് കപ്രാട്ട്, A വില്യംസ്, KP ജബ്ബാർ, അജി സുനിൽ, റസിയ തൊണ്ടിയിൽ, സനൽ പാർലി എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ചത്. ന്യൂസ് ബ്യൂറോ എടക്കര.